ഭാരതത്തിലെ ഏഴ് പ്രധാന പുണ്യ നഗരങ്ങളിൽ ഒന്നാണ് ദ്വാരക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വാരക നഗരം വളരെ പ്രശസ്തമാണ്. ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിലെ ഒരു പ്രദേശമാണ് ദ്വാരക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രാജധാനി ഇവിടെയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായി ദ്വാരകയെ കാണുന്നു. ദ്വരവതി, ദ്വാരാവതി, കുശസ്ഥലി എന്നീ പേരുകൾ ദ്വാരകയ്ക്കുണ്ടായിരുന്നു. മഹാഭാരതം, വിഷ്ണുപുരാണം, ഭാഗവത പുരാണം, സ്കന്ദപുരാണം എന്നിവയിലെല്ലാം ദ്വാരകയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കടലാക്രമണത്തിൻ്റെ ഫലമായി ദ്വാരക പട്ടണം 6 തവണ നശിച്ചു പോയതായി കരുതുന്നു. ഇന്ന് നിലവിലുള്ള പട്ടണം 7-ാമത്തേതാണ്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഇതൊക്കെ വെറും പുരാണ കഥകൾ മാത്രമാണെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം, ഒപ്പം ദ്വാരകയിലെ ആ രഹസ്യങ്ങളും അറിയാം. ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള യാദവരെ ജരാസന്ധന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാനായി വിശ്വകർമാവാണ് ദ്വാരകാപുരി നിർമ്മിച്ചതെന്നും ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണ ശേഷം ഈ നഗരം സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്നും മഹാഭാരതത്തിൽ പറയുന്നു. ഗുജറാത്തിലെ ദ്വാരകാകരയോട് ചേർന്നുള്ള കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയാൽ നമുക്കൊരു കൽമതിൽ കാണാം. ഈ മതിലിൻ്റെ ഉള്ളിൽ ഉരുളൻ കല്ലുകളും 5000 വർഷത്തോളം പഴക്കമുള്ള വെണ്ണക്കൽ പ്രതിമകളും മൺപാത്രങ്ങളും കൊത്തുപണികളുള്ള കല്ലുകളും ഇരിപ്പിടങ്ങളും കാണാം. ഒരുപാട് മനുഷ്യനിർമ്മിതമായ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും അവിടെയുണ്ട്. പിന്നെയും ഉള്ളിലേക്ക് പോയാൽ നമുക്കൊരു വികസിത നഗരം തന്നെ കാണാൻ പറ്റുമായിരിക്കും. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അതുപോലെ പല ആർക്കിയോളജി സെൻറ്ററുകളും ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇത് ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചതായി മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ദ്വാരകയാണെന്ന്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആധുനിക സിറ്റിയെ വെല്ലുന്ന അത്ഭുത നഗരമായിരുന്നു ദ്വാരക എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. കണ്ടുപിടുത്തങ്ങളുടെയും നിർമ്മാണങ്ങളുടെയും ഒരു നഗരമായിരുന്നു ദ്വാരക. ഇപ്പോൾ അമേരിക്കയ്ക്കുള്ള അത്ര തന്നെ ആധുനികമായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആ നഗരത്തിന്. കൃത്യമായ വാസ്തുശാസ്ത്രത്താൽ ഗോമതി നദിയുടെ തീരത്താണ് ദ്വാരക നിർമ്മിച്ചത്. റോഡുകളും പൊതുജന ഉപയോഗ സ്ഥലങ്ങളുമടക്കം എല്ലാമുള്ള ഒരു വലിയ നഗരമാണ് ദ്വാരക. ദ്വാരകയിലെ പല സ്ഥലങ്ങളും സ്വർണം, വെള്ളി കൂടാതെ അമൂല്യ രത്നങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. 1983 സമുദ്രശാസ്ത്ര വിഭാഗം സമുദ്രത്തിനടിയിൽ നിന്നും ദ്വാരക പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ കാലപ്പഴക്കം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് 2001 അന്നത്തെ ശാസ്ത്ര സാങ്കേതിക മന്ത്രി മുരളി മനോഹർ ജോഷി ഒരു ഉത്തരവിട്ടു. ഇതിൻ്റെ ഭാഗമായി ഗുജറാത്തിൽ കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ അടിത്തട്ടിൽ നിന്നും ദ്വാരക പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചു. ഇവിടുന്ന് ലഭിച്ച പുരാവസ്തുക്കളെല്ലാം തന്നെ പല പ്രശസ്തരായ ഗവേഷകരും പരിശോധിച്ച് അതിൻ്റെ കാലപ്പഴക്കം മനസ്സിലാക്കി. ഇതേ തുടർന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ പൈതൃക സ്വത്ത് സംരക്ഷിക്കണം എന്ന തീരുമാനം അറിയിച്ചു. ഗുജറാത്ത് വിനോദസഞ്ചാര വകുപ്പ് ഒരു മ്യൂസിയം ആരംഭിക്കാനുള്ള പദ്ധതിയിട്ടു. ഇത് വിജയിച്ചാൽ ലോകത്തിലെ ആദ്യത്തെ കടലിനടിയിലുള്ള മ്യൂസിയമായി ദ്വാരക മാറും.